നമസ്കാരം. വിലക്കയറ്റവും അക്രമവും നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട പിണറായി സർക്കാർ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് കാലിയായ ഖജനാവുമായിട്ടാണ്. ഒന്നാം പിണറായി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കിയപ്പോൾ ആർക്കും ആരവും കുറച്ചൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാതെ പിണറായിയും കമ്പികളും ഉറങ്ങുകയാണ്. കിറ്റും പെൻഷനും വീടും നൽകി അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ കിറ്റും പെൻഷനും ശമ്പളവും നൽകാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാപ്പരായ പരാജിത സർക്കാരിന് ഒന്നാം വർഷം ആഘോഷിക്കാൻ എന്തർഹതയാണുള്ളത്? ആകെ ചെയ്തത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വീടും ഭൂമിയും കവർന്നെടുത്ത് ഭൂമിയുടെ സിൽവർ ലൈൻ പദ്ധതി മാത്രം. അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നതാണ് കേരളത്തിലെ അതീവ ദരിദ്രരുടെ കണക്ക്. 64,000 കുടുംബങ്ങളിലെ 100,000-ലേറെ പേർ അതീവ ദരിദ്രരാണെന്നാണ് കണക്ക്. ഭൂമിക്കും കിടപ്പാടത്തിനുമായി കാത്തിരിക്കുന്ന കുടുംബങ്ങളും നിരവധി. വയനാട്ടിൽ മാത്രം 3,710 ആദിവാസി കുടുംബങ്ങൾ ഭൂരഹിതരാണെന്ന് സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്ക്. 2004 ഇരിട്ടി ആറളത്തെ വനത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് സർക്കാർ 1 ഏക്കർ വീതം ഭൂമി നൽകിയത്. പിന്നീട് പല സമയത്തായി കണ്ണൂർ വയനാട് ജില്ലകളിൽ 3,375 കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടി. വമ്പൻ വാഗ്ദാനങ്ങളായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ റോഡോ കുടിവെള്ളമോ ഇല്ലാത്തതും കാട്ടാനയുടെ ആക്രമണവും കൂടി വന്നപ്പോൾ ആയിരത്തിലേറെ കുടുംബങ്ങൾ ഇവിടെ നിന്നും മടങ്ങിപ്പോയി. വയനാട്ടിൽ നിന്ന് വന്നവർക്ക് 10 സെന്റ് ഒരിടത്ത് വീട് വെക്കാനും 90 സെന്റ് മറ്റൊരിടത്ത് കൃഷിക്കുമാണ് നൽകിയത്. ആന കൂട്ടത്തോടെ ഇറങ്ങുന്ന ഈ സ്ഥലങ്ങൾ കൃഷി ചെയ്യാനാകാതെ കാടുപിടിച്ചു കിടക്കുകയാണ്. സർക്കാരിന്റെ എല്ലാ ശ്രദ്ധയും ഫാമിലെ കൃഷിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആദിവാസി പുനരധിവാസം 18 കൊല്ലം ഇപ്പുറവും ഇഴഞ്ഞു നീങ്ങുകയാണ്. 300 കുടുംബങ്ങൾ പട്ടയമില്ലാതെ ആറളത്ത് കൂരകെട്ടി ജീവിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇതേ ഫാമിൽ തന്നെ താമസിക്കാനാളില്ലാതെ ചിതലരച്ച് നശിക്കുന്നത് നിർമ്മിതിയുടെ 200-ലേറെ വീടുകൾ. ആറളം ഫാമിൽ നിന്ന് പങ്കുവച്ച് ഈ വിവരം ഒറ്റപ്പെട്ടതല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആദിവാസികൾ, ദളിതർ, തീരദേശവാസികൾ തുടങ്ങി ദുർബല വിഭാഗങ്ങളുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും ഭൂമി, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും കേരളത്തിൽ ബാക്കിയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഭരണത്തിൽ കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടെ നടപ്പാക്കിയ വികസന നേട്ടങ്ങളുടെ കണക്കുകൾ അവതരിപ്പിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്തെ അതീവ ദരിദ്രരുടെ കണക്കും പുറത്തുവരുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി സംസ്ഥാന സർക്കാർ നടത്തിയ വിവരശേഖരണം അനുസരിച്ച് കേരളത്തിൽ 60,000-ത്തോളം കുടുംബങ്ങൾ അതീവ ദരിദ്രാവസ്ഥയിലാണ്. ഇതിൽ 3,021 കുടുംബങ്ങൾ പട്ടിക വർഗ വിഭാഗക്കാരാണ്. പട്ടികജാതി കുടുംബങ്ങളുടെ എണ്ണം 12,763. തീരദേശ മേഖലയിൽ 27,037 കുടുംബങ്ങളും അതിദാരിദ്ര്യ പട്ടികയിലുണ്ട്. അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന മഹാഭൂരിപക്ഷവും ഭൂമിയോ വീടോ ഇല്ലാത്തവരും. ആദിവാസികളടക്കമുള്ള ഭൂരഹിതർക്കായി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും പലയിടത്തും ഭൂമി നൽകുകയും ചെയ്യുമ്പോഴും ഈ പ്രശ്നം എന്തുകൊണ്ടും പരിഹാരമില്ലാതെ തുടരുന്നു. ആറളത്തെ അനുഭവം തന്നെ നല്ലൊരു തെളിവാണ്. പലയിടത്തും വിതരണം ചെയ്യാനുള്ള ഭൂമി ലഭ്യമല്ല. വിതരണം ചെയ്യുന്നതാകട്ടെ വാസയോഗ്യമല്ലാത്തതോ വനമൃഗശല്യം നിറഞ്ഞതോ ആയ ഭൂമി. ആദിവാസികളുടെ ഭവന നിർമ്മാണ പദ്ധതികളിലും ഇതേ താളപ്പിഴയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.